ദൈവത്തിന്റെ നാമത്തിൽ പ്രഭാത ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. ഓഗസ്റ്റ് മാസം 16-ാമത്തെ പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെ തന്നല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വിലയേറിയ കൃപകളാൽ ഒരു പുതിയ ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം അത്ര വിശ്വസ്തനാണ്, ദൈവം അത്ര നല്ലവനാണെന്ന് രൂപിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചുള്ളൂ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എബ്രായർക്കെഴുത്ത ലേഖനം 11:21 വിശ്വാസത്താൽ യാക്കോവ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ യാക്കോവ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്. യാക്കോവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 28:15 വാക്യത്തിൽ പറയുന്നു, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവം യാക്കോബിനോട് പറഞ്ഞത് നിറവേറ്റുക തന്നെ ചെയ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് തന്നെ. യാക്കോബിന് മരണസമയത്ത് പോലും തന്റെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ കഴിഞ്ഞു. ദൈവം വാക്തത്വം ചെയ്തത് ഒന്നും നിറവേറ്റാതിരുന്നിട്ടില്ല. അതുകൊണ്ട് അവസാനം വരെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യാക്കോബിന് കഴിഞ്ഞു. യഹൂദന്മാർ തന്റെ ആരോഹണ ഗീതം പാടുമ്പോൾ 121-ാം സങ്കീർത്തനം തങ്ങളുടെ മുൻഗാമികളോട് ദൈവം ചെയ്ത കരുണ, അവരെ മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് കനാന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. മിസ്രയീമ്യയിൽ നിന്നുള്ള അവരുടെ ഗമനവും കനാൻ നാട്ടിലേക്കുള്ള ആഗമനവും ദൈവത്തിന്റെ കാവലിലും സംരക്ഷണയിലുമായിരുന്നു. ദൈവജനത്തിന് കാവൽക്കാരൻ ദൈവം തന്നെയാണ്. അവരുറങ്ങിയപ്പോഴും ഉണർന്നിരുന്നപ്പോഴും ദൈവമായിരുന്നു അവരെ കാത്തത്. അതേ പ്രിയരെ, കഴിഞ്ഞ രാത്രി നാം ഉറങ്ങിയപ്പോഴും ഇന്ന് പകൽക്കാലം നാം ഉണർന്നെഴുന്നേറ്റപ്പോഴും നമ്മുടെ കാവൽക്കാരൻ നമ്മുടെ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് 121-ാം സങ്കീർത്തനം ഗമനവും ആഗമനവും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതം അനുദിന ഇടപാടുകളെ കാണിക്കുകയാണ് ഈ ഗമനവും ആഗമനവും. ചിലർ വിചാരിക്കുന്നു ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളെ താല്പര്യമുള്ളൂ, ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലെന്ന്. എന്നാൽ അങ്ങനെയല്ല, വലിയതും ചെറുതുമെല്ലാം ദൈവം ശ്രദ്ധിക്കുന്നു. നമ്മൾ ആർക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വയമായി നിയന്ത്രിപ്പാൻ സാധ്യമല്ല. അടുത്ത ദിവസം നാം എവിടെ ആയിരിക്കുമെന്നോ എന്ത് ചെയ്യുമെന്നോ നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഗമനത്തിലും ആഗമനത്തിലും പരിപൂർണ ഉത്തരവാദിത്വമുള്ളത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊൾവീൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ഇവിടെയുള്ളതായിരിക്കുന്ന ജീവിതം ചുരുങ്ങിയ കാലയളവാണ്. എന്നാൽ ഈ കാലയളവിൽ മാത്രമല്ല ദൈവത്തിൻ്റെ കരുതൽ, നിത്യതയ്ക്കും ദൈവത്തിനാണ് കരുതലയും ചുമതലയും ഉള്ളത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ഈ ലോകത്തിൽ നിന്ന് അവനോടുകൂടെ നാം പോകുന്നെങ്കിൽ നമ്മുടെ നിത്യത മുഴുവൻ അവനോടുകൂടെ കഴിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എബ്രായർ 12:1 പറയുന്നു, ആകയാൽ നാമും സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. അപ്രകാരം ഓടുവാൻ ദൈവം മുൻപാകെ നമ്മെ സമർപ്പിക്കാം, ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മുടെ കാവൽക്കാരനായി, ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്നവനായി, നമ്മുടെ ദൈനംദിന ജീവിതത്തെ പരിപാലിക്കുന്നവനായിട്ട് കൂടെയുണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം അറിയുന്നവനായി കൂടെയുണ്ട്. ആ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ വാക്തത്തിൽ വിശ്വസ്തനായിരിക്കും ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പ്രഭാതം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഓഗസ്റ്റ് മാസത്തിന്റെ പകുതി ദിനങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി.
ഒരു പുതിയ ദിനത്തിൽ നിൽക്കുമ്പോൾ ഈ മഹാമാരിയുടെ നടുവിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപകൾക്ക് ആയ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെവിടങ്ങളായി സൂക്ഷിക്കുന്ന കൃപകൾക്ക് ആയ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ യൗവനക്കാരെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഒക്കെ സൂക്ഷിക്കുന്ന കൃപകൾക്ക് ആയ സ്തോത്രിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ദൈവം മാത്രമല്ല, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെല്ലാ നന്മകളും തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. എല്ലാ കൃപകളാലും നിറച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന കർത്തനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. Yeah.